എൻഡോസൾഫാൻ വിഷയത്തിൽ ഉപവാസം തുടരുന്ന ദയാഭായിയെ അനുനയിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം പാളി. ഉറപ്പ് രേഖാമൂലം എഴുതി നൽകിയാലേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ദയാഭായി. സമര സമിതിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ആശുപത്രിയിലെത്തിയ മന്ത്രിമാരോടാണ് ദയാഭായി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ദയാഭായി നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. എയിംസ് ഒഴികെയുള്ള മറ്റാവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതായും ദുരിതബാധിത പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചു. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചു. അതിൽ 90% നടത്താവുന്ന കാര്യങ്ങളാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ നടത്തും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. സമരസമിതി ഉന്നയിച്ച 4-3 ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചതിനാൽ സമരം അവസാനിപ്പിക്കുന്നതായി സമരസമിതിയും പ്രതികരിച്ചു. ഉന്നയിച്ച ആവശ്യങ്ങളിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കാമെന്നുള്ള ഉറപ്പിലാണ് സമരം തീർക്കുന്നത്. തുടർന്ന് ആശുപത്രിയിലെത്തിയ മന്ത്രിമാർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ദയാഭായിയോട് അഭ്യർത്ഥിച്ചു. സർക്കാർ ഇതിനു മുമ്പും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അതിനാൽ രേഖാമൂലം എഴുതി ഉറപ്പ് നൽകിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നും ആശുപത്രിയിൽ സമരം തുടരുമെന്നും ദയാഭായി വ്യക്തമാക്കി. തീരുമാനിച്ചിട്ട് അവരെഴുതി രേഖാമൂലം തരാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആ രേഖാമൂലം കിട്ടിയതിനു ശേഷം, അത് കണ്ട് ബോധ്യമായതിനു ശേഷം മാത്രമേ അമ്മ സമരം അവസാനിപ്പിക്കുന്നുള്ളൂ. എയിംസ് പട്ടികയിൽ കാസർഗോഡിന്റെ പേര് കൂടി ഉൾപ്പെടുത്തുക, ജില്ലയിലെ പ്രധാന ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. ജനം, തിരുവനന്തപുരം.